നമസ്കാരം മുതലാളി ആൾ ശരിയല്ല എന്ന് ഒരു കഥാപാത്രം ഒരു സിനിമയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പഞ്ചാബി ഹോസിലാണ് ഞാൻ പറഞ്ഞ രീതിയിലല്ല വാചകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹരീശ്രീ അശോകനാണ് കൊച്ചി ആണ് ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് മലയാളത്തിലെ മുൻനിരയിൽപ്പെട്ട ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓണർ മുതലാളിയുടെ ഉൾപ്പെട്ട മന്ത്രിസഭയെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണണ്ടേ ആദ്യം നിങ്ങൾ ഇതൊന്ന് കണ്ടുനേക്കാം ഒരാൾ സ്വന്തം രാജ്യത്തെ പറ്റി അഭിമാനകരമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഇട്ടു നട്ടലുള്ള ഒരു ഇന്ത്യ രൂപ രൂപപ്പെടുകയാണ് എന്ന തരത്തിൽ സംഗതി നമ്മുടെ എസ് ജയശങ്കർ അമേരിക്കയിൽ പോയി അവരുടെ ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുത്തതിനെ പറ്റിയുള്ള ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളാണ് ഇന്ത്യക്കാരൻ എന്നതിൽ അഭിമാനമുണ്ട് നട്ടിലുള്ള ഒരു ഇന്ത്യ രൂപപ്പെടുകയാണ് എന്ന് ഒരാൾ കമൻ്റ് ഇട്ടപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അബ്ജോദ് വർഗീസ് ഈ അബ്ജോദ് വർഗീസ് ജോലി ചെയ്യുന്നത് ഏഷ്യാനാറ്റിലാണ് അപ്പം വിനു വിജോൺ നമുക്ക് ഇവർക്കറിയാം അതേപോലെ തന്നെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് വന്ന് ഒന്ന് സുരേഷ് കുമാർ ഇരിക്കും പിന്നെ മറ്റൊരാളാണ് ഈ അബ്ജോദ് അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കമൻറ്റാണിത് എന്ത് അഭിമാനിക്കാനാണുള്ളത് സ്റ്റാൻസാമിയെ പോലൊരാളെ തടവലിട്ട് കൊലപ്പെടുത്തിയ സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇപ്പറഞ്ഞ ജയശങ്കർ അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റവും ഭീകരമായി നടക്കുന്ന കാലമാണിത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആ കമൻറ്റ് തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർഗബോധം വെളിയിൽ വന്നതുകൊണ്ടാണോ എന്നറിയില്ല സ്റ്റാൻസാമിയെ പോലൊരാളെ തടവറയിലിട്ട് കൊലപ്പെടുത്തിയ സർക്കാരിൻ്റെ വിദേശകാര്യമന്ത്രിയാണ് ഇപ്പറഞ്ഞ ജയശങ്കർ എന്നാണ് പറയുന്നത് സ്റ്റാൻ സാമിയെ ഭരണകൂടം എന്തോ കൊലപ്പെടുത്തിയതാണെന്ന ധ്വനിയിലാണ് ഈ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാൻ കോട്ട് കൂട്ട് ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവിടെ രാജൻ പിള്ള എന്ന് പറഞ്ഞൊരു വലിയൊരു വ്യവസായം വ്യവസായമുണ്ടായിരുന്നു ബ്രിട്ടാനിയയുടെ പഴയ പഴയകാലത്ത് അദ്ദേഹം തീഹാറിൽ വെച്ചാണ് മരണപ്പെടുന്നത് അന്ന് ഭരിച്ചിരുന്നത് ബി ജെ പി എന്നും ആയിരുന്നില്ല അന്ന് പോലും ഇങ്ങനെയൊരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചതായിട്ട് അറിയില്ല ഇതിപ്പോൾ സ്റ്റാൻസാമി എന്ന വ്യക്തി അദ്ദേഹത്തിന് നക്സൽ ബന്ധം മാവോയിസ്റ്റ് ബന്ധങ്ങളൊ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ മുറിയും മറ്റുമൊക്കെ റെഡി ചെയ്തപ്പോൾ അതിനുള്ള ലഘു രേഖകളൊക്കെ കണ്ടെന്നും അങ്ങനെയാണ് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലായതും അവിടെ വെച്ച് അസുഖ ബാധിതനായി അദ്ദേഹം ചികിത്സയിലിരിക്കുക ആശുപത്രി വെച്ച് ചികിത്സയിരിക്കുകയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അത് വളച്ചൊടിച്ച് ഏത് രീതിയിലാക്കി എന്ന് നോക്കുക ഇത് പറഞ്ഞു വരുന്ന കാണുമ്പോൾ മൗദിയോ അമിഷയോ ഒക്കെ ചെന്ന് കഴുത്ത് കഴിച്ച് കൊന്ന പോലെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സമയമാണത്രേ അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ ഇനി ആരൊക്കെ ചേർന്നാണ് ഈ മന്ത്രിസഭ അദ്ദേഹത്തിൻ്റെ തന്നെ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇപ്പോൾ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കൂടെ അടച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഇവിടെ മനുഷ്യാവാശ ലംഘനമുണ്ട് എന്ന് വിളിച്ചു പോകുന്നത് എന്താല്ലേ അദ്ദേഹത്തിൻ്റെ മുതലാളി ഓണർ കേന്ദ്രമന്ത്രിയാണ് ആ അദ്ദേഹത്തിൻ്റെ ഓണറെ കൂടെ കൂട്ടി അടച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവകാശം ലംഘനം നടത്തിയിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയിലെ മന്ത്രിയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ എന്നും എസ് ജയശങ്കറെ കൂടെ കൂടി ആ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ഇത്ര ഒളിപ്പില്ലായ്മയാണെന്ന് നോക്ക് പിന്നെയും ഇങ്ങനെ വിളിച്ചു പോകാൻ മോദിയെയൊക്കെ പച്ചയ്ക്ക് വിമർശിക്കുന്നു നിങ്ങളുടെ ചാനലുകൾ എത്രയോ പ്രാവശ്യം ഇപ്പോൾ കുറച്ച് പദം വന്നിട്ട് മയം വന്നിട്ടുണ്ട് എങ്കിലും തിനിശിതമായ രീതിയിലാണ് വിമർശിക്കുന്ന മോദിയെയും യോഗിയൊക്കെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം പോലും ഒരു ഹാസ്യ പരിപാടിയുണ്ട് ഏഷ്യാനെറ്റിൽ അതിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി യോഗി പശുവിന് പുല്ലുകൊടുക്കുന്നത് പശുവിന് വെള്ളം കൊടുക്കുന്നത് അതേപോലെ തന്നെ പണ്ടങ്ങാണ്ട് അവിടുത്തെ ആളുകൾ ചാണകത്തിൽ ഈ പുരട്ടി എന്തോ അസുഖം വരുമ്പം ചികിത്സിക്കാനെന്ന് പറഞ്ഞിട്ട് ഏതോ കുഗ്രാമത്തെ കാണിച്ച സംഭവങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് തലേദിവസം മലയാളത്തിൽ ഇവിടെ കാണിച്ചു കൊണ്ടിരുന്നത് ഇതൊന്നും അവിടെ ആരെയും സ്വാധീനിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഒരു മനസ്സുഖം അതിനുവേണ്ടി ചെയ്ത ചാനലാണത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാനലിൽ ഇതൊക്കെ കാണിച്ചിട്ടും ഇവർക്കെതിരെ കേസില്ല ഒന്നുമില്ല ആരെങ്കിലും എന്തും ചീത്ത പോലും വിളിക്കുന്നില്ല നേരെ മറിച്ച് വല്ല സി പി എമ്മിനെയോ സി പി ഐനെയൊക്കെയാണ് പറഞ്ഞെങ്കിൽ അവരുടെ ഇവിടെ അവർ കഴിഞ്ഞ മാസം നടത്തിയ ഒരു ദേശീയ പണിമുടക്കുണ്ടായിരുന്നു രണ്ടു ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതിന് അതിനെപ്പറ്റി സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞത് ആ ചാനലിൽ പക്ഷേ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം ബി ബിനു എന്ന് പറഞ്ഞ വിനു വി ജോൺ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടറെ കൈ കിട്ടിയ അല്ലെങ്കിൽ ആ ആങ്കറെ കൈ കിട്ടിയ അന്മാർ തല്ലിക്കൊല്ലുന്ന പരോധി വരെ ആയിരുന്നു അപ്പോൾ ആ എവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശം എങ്ങനെ നടക്കുന്നത് എന്നെങ്കിലും ഇവർ ചിന്തിക്കേണ്ടേ ഇത്രയും വലിയൊരു കാര്യം ഇത്രയും വലിയൊരു ആരോപണം സ്വന്തം ബോസ് സ്വന്തം മുതലാളി കൂടി അംഗമായിരിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്കെതിരെയാണ് ഒരു ചാനൽ പ്രവർത്തകൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതേപോലെ കമൻറ്റാണെങ്കിൽ കൂടിയും പറയുന്നത് ഇനി ഈ സ്റ്റാൻസാമി സ്വന്തം വർഗമായതുകൊണ്ടുള്ള വർഗഗുണം കാണിച്ചു വേണോ എന്നറിയില്ല ഒരുപാട് ആളുകൾ അങ്ങനെ പറയാനാണെങ്കിൽ ആൾ മാറി പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്ന എത്ര കേസുകളുണ്ട് ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തവണ പോലും ഇവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാൻ നാവ് പൊങ്ങാത്തത് പൊങ്ങില്ല പൊങ്ങിയാൽ നിങ്ങൾ വിവരമറിയും നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നു മോദി സർക്കാർ ഫാസിസ്റ്റാണ് മനുഷ്യാവകാശ ലംഘനം നടത്തുന്നതാണ് പക്ഷേ അവർക്കെതിരെ നിങ്ങൾക്ക് എത്ര കല്ല് വെച്ചിട്ട് വേണമെങ്കിലും അറിയാം എന്ത് വേണേലും പറയാം നിങ്ങൾക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾക്കെതിരെ കേസ് വരില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകർ നിങ്ങളെ വഴി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യില്ല എന്ന് പക്ഷേ നേരെ തിരിച്ച് സി പി എമ്മിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ എതിരെ ആണെങ്കിൽ നിങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ടറിയാം എത്ര പേരെ ഇവിടുന്ന് വരാപ്പുഴയിലും മറ്റുമൊക്കെ ആൾ മാറി പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ടില്ലേ കൊന്നിട്ടില്ലേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടോ ഇവിടെ മനുഷ്യാവകാശ ലങ്ങനെ നടക്കും നിങ്ങൾ വിക്ക് നിങ്ങൾക്ക് വിവരമറിയും എന്നിട്ട് അവിടെ യഥാർത്ഥത്തിൽ മോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടമോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോ നിങ്ങൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാനും പോകുന്നില്ല അതിന് കേസിനും വരാൻ പോകുന്നില്ല കേസിനും കൊടുക്കാൻ പോകില്ല ആ ഒരു ധൈര്യം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും നട്ട കുരുക്കാത്ത കള്ളം എസ് ജയശങ്കറിനെ വെച്ച് പോലും പറയണമെങ്കിൽ എസ് ജയശങ്കർ എന്ന വ്യക്തിക്ക് കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നാനാ വഴിയിൽ നിന്ന് അതിൽ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട് നിഷ്പക്ഷരായിട്ടുള്ളവരൊക്കെ ഉണ്ട് അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചു അദ്ദേഹം അമേരിക്ക പോലെ ഒരു രാജ്യത്ത് അവിടെ ചെന്നിട്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുത്തു അതേപോലെ തന്നെ അമേരിക്ക ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതെ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയോ നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒപ്പം അമേരിക്കയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി ഇന്ത്യയെ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ത്യക്കാരനായിട്ടുള്ള എല്ലാവർക്കും അഭിമാനം തോന്നേണ്ട കാര്യമാണ് പക്ഷേ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി വളച്ചൊടിച്ച് ആ മന്ത്രിസഭ മുഴുവൻ അല്ലെങ്കിൽ മോദി സർക്കാർ മൊത്തം മനുഷ്യാവാശ ലംഘനങ്ങൾ നടത്തുന്നതാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എസ് ജയശങ്കറിനെ മാത്രമായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യം എന്താണ് എന്ന രീതിയിൽ പറയുന്നു ഇതൊരുമാതിരി ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ഈ രാജ്യസ്നേഹമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകളുടെയും ചിന്താരീതിയാണ് ആ രീതിയിലേക്ക് ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകരെ തരം താഴാൻ പാടില്ല ഇതൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം വെബ്ഡെസ്ക് തത്വമൈന്യൂസ്